ഹലോ, ഞാൻ തോമാച്ചനാണ്. മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ, നമുക്കിപ്പോൾ വെള്ളപ്പൊക്കം പേടിയാണ്, ചൂട് കൂടുതലാണ്, മൊത്തം പ്രശ്നങ്ങളാണ്. മഴ വന്നാൽ പലരും നാട് വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തി. എൻ്റെ തന്നെ അറിവിൽ എനിക്കുള്ള സ്ഥലങ്ങളിൽ പോലും പലതും വെള്ളം, ഒട്ടും വെള്ളം കയറാത്ത സ്ഥലങ്ങൾ പോലും നല്ല രണ്ട് മഴയ്ക്ക് വെള്ളം നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇതെല്ലാം ഒരു പരിധിവരെ നമ്മൾ വരുത്തി വെച്ചതാണ്. ഇതെല്ലാവർക്കും അറിയുകയും ചെയ്യാം, പലരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് ആരും പിന്നോട്ട് പോകത്തുവരും. വെള്ളപ്പൊക്കം വരുമ്പോൾ കൊള്ളാവുന്നവൻ കൊള്ളാവുന്ന സ്ഥലങ്ങളിലേക്ക് മാറുകയും ഒന്നും ചെയ്യാൻ പറ്റാത്തവൻ ഗവൺമെൻറ് തന്നിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മാറുകയും പലരും വെള്ളം പൊക്കം ഇല്ലാത്ത സ്ഥലങ്ങളിൽ നേരത്തെ വീടോ ഫ്ളാറ്റോ ഒക്കെ വാങ്ങിച്ചിട്ടേക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി. എന്നാലും ഈ വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ പഴയ പരിപാടികൾക്ക് യാതൊരു മാറ്റവും ഇല്ല. അതങ്ങനെ തന്നെ പോകുന്നു. അവിടുത്തെ കല്ല് ഇവിടുത്തെ വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാനും കൊണ്ടുവരുമ്പോൾ അവിടുത്തെ മല ഇടിയുന്നു. ഇവിടുത്തെ മണ്ണ് അങ്ങോട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ഈ കണ്ട ജലാശയങ്ങൾ മുഴുവൻ ഒരു 30 കൊല്ലം അല്ലെങ്കിൽ 25 കൊല്ലം പുറകോട്ട് നോക്കിയാൽ ഈ വെള്ളവും കാര്യങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരുന്ന, അതുപോലെ തെളിഞ്ഞു കിടന്നിരുന്ന, നല്ല സഞ്ചാരയോഗ്യമായിരുന്ന പല ജലാശയങ്ങളും ഇപ്പോൾ ഇല്ല. കുളങ്ങളും തോടുകളും എല്ലാം നികത്തപ്പെട്ടു. ജനസംഖ്യയിലുണ്ടാകുന്ന കൂടുതലാണെന്നൊന്നും എടുത്തു പറയാൻ പറ്റില്ല. ഏതാണ്ട് ഈ ഒരു ലെവലിൽ തന്നെ ആൾക്കാർ ജീവിച്ചു പോയ സമയത്തുണ്ടാകുന്നതിനേക്കാളും കരുതിക്കൂട്ടി മനുഷ്യൻ ഭൂമിയോട് വ്യക്തിവൈരാഗ്യം തീർക്കുന്ന പോലെയാണ് പല സ്ഥലത്തും പെരുമാറുന്നത്. വൃക്ഷങ്ങൾ മാക്സിമം ഉള്ളത് മുഴുവൻ വെട്ടിക്കളഞ്ഞു. റോഡിൻ്റെ സൈഡുകളിലൊക്കെ പണ്ടും വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നതാണ്. വാഹനങ്ങൾ ഇല വീണാത്ത എന്നും അപകടങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഈ ഉണ്ടായ അപകടങ്ങളുടെ കണക്കെടുത്താൽ മരത്തിൻ്റെ ഇലയിൽ കയറി തെന്നിപ്പോയി അപകടം ഉണ്ടാക്കിയതിനേക്കാളും കൂടുതൽ തമ്മി കൂട്ടിയിടിച്ചുണ്ടായ അപകടങ്ങൾ തന്നെയാണ്. അല്ലെ, അശ്രദ്ധ കൊണ്ടുണ്ടായ അപകടങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചുകൊണ്ടുണ്ടായ അപകടങ്ങളാണ്. ആ പേരിൽ ഈ വൃക്ഷങ്ങൾ മുഴുവൻ വെട്ടിമാറ്റി, പറ്റാവുന്ന പാറയും കരിങ്കല്ലും മുഴുവൻ വെട്ടി പൊളിച്ചെടുത്തു. പല മലകളും നിരപ്പായി. നമ്മൾ ഹൈറേഞ്ച് ഏരിയയിലോട്ടൊക്കെ പണ്ട് യാത്ര ചെയ്യുമ്പോൾ ചെല്ലുന്നതിൽ കിലോമീറ്ററോളം ഇപ്പം നാട്ടുപ്രദേശം പോലെ എന്ന് പറഞ്ഞാൽ സമനിരപ്പായ സ്ഥലം പോലെയായി. അവിടുത്തെ പാറകളും കരിങ്കല്ലുകളും കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കമുണ്ട്. വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാൻ കെട്ടിപ്പൊക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അവിടെ മണ്ണിടിച്ചില്ല. മഴ പെയ്താൽ വീടുകൾ ഉൾപ്പെടെ നിന്ന സ്ഥലം നമ്മുടേതായിരുന്നു എന്ന് പോലും അറിയാത്ത രീതിയിൽ ഒലിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇതിനൊരു തീരുമാനം ആരും ചെയ്യുന്നില്ല. ഇതിനൊരു തീരുമാനമോ അല്ലെങ്കിൽ ഇതിനൊരു ഒരു തടച്ചിലോ തടയലോ ഉണ്ടാകാത്തടത്തോളം കാലം ഇതെന്നും കുന്നുമില്ല. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. വെള്ളപ്പൊക്കം വരും, അതൊരു രീതിയിൽ അങ്ങ് പോകും. ഭൂകമ്പവും കാര്യങ്ങളും മണ്ണിടിച്ചിലും എല്ലാം ഉണ്ടാകും. അത് അതിൻ്റേതായ വഴിക്ക് അങ്ങ് പോകും. അതോടെ അത് എപ്പോൾ നിൽക്കുന്നോ അതോടെ അതിലേക്കുള്ള ശ്രദ്ധ നിന്നു. അതുപോലെ തന്നെയാണ് നമുക്കുണ്ടാകുന്ന അസുഖങ്ങളും ഒരു പരിധിവരെ. ഒരു 30 കൊല്ലം മുമ്പുണ്ടാകുന്ന മെഡിക്കൽ സ്റ്റോറിൻ്റെ 300 ഇരട്ടിയാണ് ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറുകളുള്ളത്. 30 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഹോസ്പിറ്റലുകളും അതുപോലെ ഇരട്ടിച്ചു. അസുഖങ്ങളും അതുപോലെ തന്നെ. ഒരു 25-30 കൊല്ലം നമ്മൾ ബാക്കിലോട്ട് ചിന്തിച്ചാൽ നമ്മുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ താലൂക്കിലൊക്കെ ഒന്നോ രണ്ടോ ക്യാൻസർ രോഗികളുള്ളടത്ത് ഇന്ന് അയൽവക്കങ്ങളിൽ ക്യാൻസർ രോഗികളുള്ള അവസ്ഥയിലേക്ക് എത്തി. എന്ത് മാറ്റം ഈ സമയങ്ങളിലൂടെ സംഭവിച്ചത്? മാറ്റങ്ങളുണ്ട്. കാരണം 30 കൊല്ലം അല്ലെങ്കിൽ 25 കൊല്ലം മുമ്പ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ പലതും നമുക്കറിയാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം നമ്മൾ പരസ്യങ്ങൾ കണ്ടും, അല്ലെങ്കിൽ നമ്മൾ ആ സാധനം എന്താന്ന് പോലും നമുക്കറിയില്ല. നാക്കിൻ്റെ 4-5 ഇഞ്ച് വലിപ്പമുള്ള ഒരു നാക്കിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം കഴിക്കുന്ന ആഹാരങ്ങളാണ് ഒരു പരിധിവരെ ഇതിലേക്ക് നയിച്ചത്. പലതും പോയിസണാണ്, പലതിനും പോയിസൻ്റെ കണ്ടൻറ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മീഡിയകൾ വരും. ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇത് അപ്രത്യക്ഷമാകും. ഇത് തന്നെ വാങ്ങിച്ച് കഴിക്കും. കുട്ടികൾ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരങ്ങൾ പലതും, പല സമയത്തും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. വൈകുന്നേരം സമയങ്ങളിൽ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്ന പലരും പല പാക്കറ്റ് ഫുഡുകളും ജിക് ഫുഡുകളുമാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇത് വീട്ടിലുണ്ടാക്കി പണ്ടൊക്കെ വരുമ്പോൾ അടയും ദോശയും കാര്യങ്ങളും എല്ലാം ശർക്കര കൊണ്ടുള്ള അടയും കാര്യങ്ങളും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു കൂടുതലും ആ രീതി മാറി എന്ന് പറഞ്ഞാൽ നമ്മൾ വരുത്തി വെച്ച രോഗങ്ങളാണ് നമ്മളെ കൂടുതലും ഈ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ആയുസ് വർദ്ധിച്ചു, മെഡിക്കൽ ഫീൽഡ് ഒത്തിരി വികസിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ആയുസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ കാശുണ്ടെങ്കിൽ 1-2-3 വർഷങ്ങളൊക്കെ കൂടുതൽ ജീവിച്ചിരിക്കാം. അവൻ ജീവിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്ര ഭയാനകമായിരിക്കും. മറ്റേ ചട്ടത്തിലൊക്കെയും ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞ പോലെയാണ്. ഒന്നും കഴിക്കാൻ മേല, ഒന്നും എഴുന്നേറ്റ് നടക്കാൻ മേല, ഒന്നും ചെയ്യാൻ മേല, ഇച്ചിരി ഗ്ലാസ് വെള്ളം കുടിക്കാൻ മേല. അങ്ങനെ നമ്മൾ ടെക്നോളജി അല്ലെങ്കിൽ ആരോഗ്യം വികസിച്ചു അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ മാറി അല്ലെങ്കിൽ മരണനിരക്ക് കുറഞ്ഞു എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. നമ്മൾ ജീവിക്കുന്ന രീതിയിൽ നമ്മൾ എത്ര ആയുസ് മുമ്പോട്ട് ആരോഗ്യത്തോടെ പരസഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അല്ലാതെ ഐസിയുവിൽ ഒരു ബോധവും ഇല്ലാതെ വെന്റിലേറ്ററിൽ മുടക്കാൻ എനിക്ക് കാശുണ്ടെങ്കിലും വെന്റിലേറ്ററിൽ എനിക്ക് എത്ര ദിവസം വെള്ളം കിടക്കാം. അതുകൊണ്ട് എന്ത് ഗുണം? പണ്ടുള്ളവർ മരിച്ചു തന്ന പോലെ ഏത് മതസ്ഥരാണേലും അവരുടെ ദൈവത്തെ വിളിച്ചോ അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരെ കണ്ടോണ്ടോ അല്ലെ അവിടെ നിന്ന് എന്തെങ്കിലും ഇച്ചിരി വെള്ളം മേടിച്ച് കുടിച്ചുകൊണ്ടോ മരിച്ചു പോയാൽ മരിക്കാൻ ആർക്ക് സാധിക്കുന്നു? സാമ്പത്തികമായി വികസിച്ച് മുമ്പോട്ട് പോയാൽ ഏറ്റവും പറ്റുന്ന അപകടം അതാണ്. അത് എന്ന് മരിക്കും, എപ്പോൾ മരിക്കും, എപ്പോൾ മരിച്ചു എന്നുപോലും നമുക്കറിയില്ല. ആര് നമുക്ക് ആഹാരം തരുന്നു, നമ്മൾ എന്ത് അവസ്ഥയിലാണ്? ബോധമില്ലാതെ 6 മാസം കിടക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ബോധത്തോടെ 2-6 മാസം മുമ്പ് കടന്നു പോകുന്നത്? ജീവിതശൈലി അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന രീതി, നമ്മുടെ ശൈലി നമ്മൾ മാറ്റാതെ ഒരിക്കലും നമുക്കിതിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റില്ല. വികസനം കൂടുന്തോറും ഭൂമിയെ എത്ര നമ്മൾ ചൂഷണം ചെയ്യുന്നോ അത്രയും നമ്മൾ നാശത്തിലേക്ക് പോകും. ഒരു പരിധിവിട്ട നമ്മൾ ചൂഷണം ചെയ്യും. നമ്മൾ ചൂഷണം ചെയ്യുന്ന പോലെ വേറെ ഒന്നും ബുദ്ധി തന്നു, എല്ലാ കഴിവും തന്നു ദൈവം അനുഗ്രഹിച്ചു വിട്ടവരാണ് മനുഷ്യർ. പക്ഷേ
ഈ ഒരു കഴിവും കൊടുക്കാതെ അന്നന്നൊക്കെ വേണ്ടിയുള്ള ആഹാരം അന്ന് കിട്ടി, പിറ്റേ ദിവസത്തേക്കുള്ളത് കിട്ടുമോ കിട്ടിയില്ല എന്ന് അറിയാൻ മേലാത്ത ഈ നമ്മളെക്കാളും ആയിരം ഇരട്ടിയുള്ള ഈ ജന്തുജാലങ്ങൾ മുഴുവൻ ജീവിച്ചിരിക്കുക. നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് നശിച്ചു പോയ ജന്തുജാലങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ ഇന്ന് കഴിച്ച ഒരു ഹാപ്പിയായിട്ട് പോകും. അവർക്ക് അസുഖങ്ങൾ വരുന്നില്ല, അവർക്കില്ലല്ലോ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നും അവർക്കില്ലല്ലോ. പണ്ട് നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈച്ചേനെ ഓടിച്ചു വിട്ടിട്ടാണ് നമുക്ക് മുന്തിരി തരുന്നത്. ഇന്ന് ഈ ഫ്രൂട്ട്സ് കടയിൽ ഈ മുന്തിരിയുടെ മുകളിൽ ഈച്ചയില്ല. അപ്പോൾ നമുക്കാണോ ബോധം അതോ ഈച്ചക്കായിരുന്നോ? ഓക്കെ, താങ്ക്സ്.